السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ, കിതാബുസ്സലാം അഭിവാദന മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ ഹദീസുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദ്ദത്തന ഇസ്മായിൽ ഹദ്ദത്തനി അഖി അൻ സുലൈമാൻ അൻ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ അബി അതീഖ് അൻ നാഫിഉൻ അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഖ്ബറഹു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നൽ അഗറ അഗറ എന്ന് പറയുന്ന സഹോദരൻ, വഹുവ റജുലുൻ മിൻ മുസൈന, മുസൈന ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് അഗർ എന്നവർ. വക്കാനത്ത് ലഹു സുഹബത്തുൻ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് നബിയോട് സുഹബത്തുണ്ടായിരുന്നു, സൗഹൃദമുണ്ടായിരുന്നു, നബിയുടെ സഹാബികളിൽ പെട്ടിരുന്നു അയാൾ. കാനത്ത് ലഹു ഔസുക്കും മിൻ തംറിൻ അലാ റജുലിൻ മിൻ ബനി അമ്രുബിന് ഔഫ്, അമ്രുബിന് ഔഫിൻ്റെ മക്കളിൽ, ബനു അമ്രുബിന് ഔഫിൽ നിന്നുള്ള ഒരാളുടെ മേൽ ഒരു കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ തെമ്പറിൻ്റെ കാരക്കയുടെ കുറച്ച് ഔസുക്ക്, അതൊരു അളവാണല്ലോ, ഔസുക്ക് മൂപ്പർക്ക് കിട്ടാനായിരുന്നു. കാനത്ത് ലഹു അല റജുലിൻ, ഈ ലഹു അല എന്നത് അറബിയിൽ വളരെ കൃത്യമായ അർത്ഥം നൽകുന്നവനാണ്. ലീ അലയ്യ, ലക്ക അലയ്യ എന്ന് പറഞ്ഞാൽ, ലക്ക അലയ്യ ദീനാറുൻ എന്ന് പറഞ്ഞാൽ, നിനക്ക് എൻ്റെ മേലൊരു ദീനാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിനക്ക് കിട്ടാനാണ്. ലക്ക ലാമിൻ്റെ കൂടെ ആർക്ക കിട്ടുന്ന അയാൾക്കുള്ള അവകാശപ്പെട്ടതാണ്, അലയ്യ ബാധ്യതയാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ദീനാർ തരാണ്ടെന്ന് പറയാം. ലീ അലൈക്ക ദീനാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു ദീനാർ തരാണ്ട് എന്നാണ്. ലീ എനിക്കാണ് കിട്ടാനുള്ളത്. അപ്പോൾ അതാണ് ലഹു കാനത്ത് ലഹു ഔസുക്കും മിൻ തംറിൻ അലാ റജുലിൻ. ഹുഖൂഖു സൗജി അല സൗജത്തി എന്ന് പറയും. ഹുഖൂഖു സൗജി ഭർത്താവിനുള്ള അവകാശങ്ങൾ, അല സൗജത്തി ഭാര്യയുടെ മേൽ, അഥവാ ഭാര്യ ചെയ്തു കൊടുക്കേണ്ട ഭാര്യയുടെ മേലാണ് ബാധ്യത ഭർത്താവിന് കിട്ടേണ്ടതാണ്. ഹുക്കൂക്കു സൗജത്തി അല സൗജി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്, ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട ഭർത്താവിൻ്റെ ബാധ്യതകൾ ഹുക്കൂക്കു സൗജത്തി ഭർത്താവ് ഭാര്യക്ക് കിട്ടേണ്ടത്, ഭാര്യക്ക് അവകാശപ്പെട്ടത്. അപ്പോൾ ഈ ലഹു അല ലി അല എന്നത് അറബിയിൽ വളരെ കൃത്യമായ അർത്ഥം നൽകുന്ന ഒരു പ്രയോഗമാണ്. കാനത്ത് ലഹു ഔസുക്കും മിൻ തംറിൻ അല റജുലിൻ മിൻ ബനി അമ്രുബിന് ഔഫ്, ബനു അമ്രുബിന് ഔഫിൽപ്പെട്ട ഒരാളുടെ മേൽ അയാൾക്ക് കുറച്ച്, അയാൾ ഒരാളിൽ നിന്ന് അയാൾക്ക് കുറച്ച് ഈത്തപ്പഴം കിട്ടാണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് കണക്കട ഉണ്ടായിരുന്നു. ഇഖ്തലഫ ഇലൈഹി മിറാറൻ, ഇയാൾ ഒരുപാട് പ്രാവശ്യം അയാളുടെ അടുത്ത് പോയി, അപ്പോൾ അയാൾ ചെയ്തു കൊടുത്തില്ല, കൊടുത്തില്ല. ഖാലഫ ജിഇ്തു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ നബിൻ്റെ അടുത്ത് ചെന്നു, ഈ അഗർ എന്ന് ഒരു പറഞ്ഞത് പറയാണ്. ഫർസല മഴി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു, പോയിട്ട് മൂപ്പര കടന്നു വാങ്ങിക്കൊടുക്കുന്നു. ഖാല, അപ്പോൾ അഗർ എന്നവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഫക്കുല്ലുമൻ ലഖീന സല്ലമു അലൈന, ഞങ്ങൾ പോണ വഴിക്ക് കാണുന്നവരൊക്കെ ഞങ്ങളോട് ഇങ്ങനെ സലാം പറയാം. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ കാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ അള്ളാഹു എന്നോട് പറഞ്ഞു, അലാ തറന്നാസ, നിങ്ങൾക്ക് കാണാനില്ല, ജനങ്ങളെ കാണുന്നില്ലേ, നീ എബദൂന കബിസ്സലാമി, സലാമ് കൊണ്ട് അവർ തുടങ്ങുന്നത് നിങ്ങൾ കാണില്ലേ, കാണുമ്പോൾ തന്നെ അവരിങ്ങോട്ട് സലാം പറഞ്ഞത് നിങ്ങൾക്ക് കാണുന്നില്ലേ. ഫയക്കൂനു ലഹുമുൽ അജ്റു, അവർക്കാണ് ഇതിൻ്റെ ഒക്കെ കൂലി കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, സലാം കൊണ്ട് തുടങ്ങിയവന്, ആ ഇനീഷ്യേറ്റ് ചെയ്തവന് ഭയങ്കര കൂലിയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇബദ ഉഹും ബിസ്സലാമി, എന്നിട്ട് സിദ്ദീഖ് അള്ളാഹുവിന് എന്നോട് പറഞ്ഞു എന്ന് അഗർ പറയാണ്. ഇബദ ഉഹും ബിസ്സലാമി, അതുകൊണ്ട് നീ ആരെയും കണ്ടാൽ സലാം കൊണ്ട് നിങ്ങൾ തുടങ്ങിക്കോ, എന്നാൽ ലക്കുൽ 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 ലക്കല്ല ജുറു, നിങ്ങൾക്ക് കൂലിട്ടു. യുഹദ്ദിസു ഹാദ ഇബ്നു ഉമർ അൻ നഫ്സിഹി, ഇത് ഇബ്നു ഉമർ ഇബ്നു ഉമർ തൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അഗറിൽ നിന്ന് കിട്ടിയ ഹദീസ് ഇബ്നു ഉമർ തൻ്റെ സഹോദരൻ തൻ്റെ കൂടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള റിവായത്തുമായി ബന്ധപ്പെട്ട, ഇതിൻ്റെ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെൻറ്റൻസാണ് യുഹദ്ദിസു ഹാദ ഇബ്നു ഉമർ അൻ നഫ്സിഹി എന്ന അവസാനത്തെ സെൻറ്റൻസ്. ഇത് ഇങ്ങനെ ഈ റിവായത്ത് ചെയ്തിട്ടുണ്ട് ഹദ്ദസന മുഹമ്മദ് ബിൻ ഷുഐബ് അൽ ഇസ്ബഹാനി, ഹദ്ദസന അബ്ദുറഹ്മാൻ ബിൻ സലമത്ത് റാസി, ഹദ്ദസന അബൂ സുഹൈർ അബ്ദുറഹ്മാൻ ബിൻ അൽ മഗ്ര, അക്ബർന മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ അൻ അഗറ അഗറ മുസൈന, മുസൈനയിലെ അഗറ എന്നവർ, അഗറ റളിയല്ലാഹു അൻഹു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറലി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറലി, എനിക്ക് കൽപ്പിച്ചു, അതോ എനിക്ക് കിട്ടാൻ കൽപ്പിച്ചു, ബി ജുസ്ഇൻ മിൻ തംറിൻ, ഒരു കുറച്ച് ഈ തംറിൽ നിന്നുള്ള ഈത്തപ്പത്തിൽ നിന്നുള്ള ഒരു ജുസ് എനിക്ക് കിട്ടാൻ, എന്ത റജുലിൻ മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരാളുടെ അടുക്കൽ എനിക്ക് നിന്ന് എനിക്ക് കിട്ടേണ്ട ഒരു ജുസ് കിട്ടാൻ വേണ്ടി നബി തങ്ങൾ കൽപ്പിച്ചു. അപ്പം മത്തലനി ബിഹി, എന്നാൽ ആ തരുന്ന സാധനം കൊണ്ട് മൂപ്പര് മത്തല് കാണിച്ചു. മത്തലുൽ ഗനിയ ദുൽമ എന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. മത്തല് എന്ന് പറഞ്ഞാൽ
ഉമാതലത്ത് ഈ കൊടുക്കാൻ കഴിഞ്ഞിട്ടും ഇങ്ങനെ പിന്നെ വാ എന്ന് പറഞ്ഞിട്ട് പിന്തിപ്പിക്കാം. പ്രത്യേകിച്ചും ഒരാളുടെ അവകാശം നമ്മളെ കയ്യിലുണ്ട്, ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാണ്ട്, ഒരാളെ നമ്മൾ കടം വാങ്ങിയതാണ് അയാൾ, അല്ലെങ്കിൽ ഒരാൾക്ക് കൂലി കൊടുക്കാണ്ട്, അതിങ്ങനെ വൈകിപ്പിക്കാം. മത്തൽ മത്തലുൽ ഖനിയ ദുൽമുൻ, അത് വലിയ ദുൽമാണ്. എൻ്റെ കയ്യിൽ ഖനിയ എന്ന് പറഞ്ഞാൽ സമ്പന്നൻ എന്ന അർത്ഥത്തിലല്ല, അത് കൊടുക്കാൻ പാകമുണ്ട്. അപ്പോൾ എന്താ കൊടുക്കാത്തത്? കടം വാങ്ങുമ്പോൾ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിക്കാണ് കടം വാങ്ങേണ്ടത്, അതൊരു കാര്യം. രണ്ട്, അത് നമുക്ക് കൊടുത്തു വീട്ടാനുള്ള കപ്പാസിറ്റിക്കുള്ള വാങ്ങാം. രണ്ടാമത്തത്, നമ്മൾ ആ സമയമായാൽ കൊടുക്കുക. വേറൊന്ന്, കൊടുക്കാൻ കയ്യിലുണ്ടെങ്കിൽ ആ കടം വീട്ടൽ ഫസ്റ്റ് പ്രിഫറൻസിൽ കാണാം, ബാക്കിയുള്ള പരിപാടികളൊക്കെ പിന്നെ കാണാം. അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഉടുക്കാനും സാധാരണ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് അടിസ്ഥാനപ്രധാനമാണ്. കടം എന്നുള്ളത് നീ വെച്ച് കിട്ടാതിരിക്കുക. പ്രത്യേകിച്ചും ഉള്ള അവസ്ഥയിൽ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്, കൺവീനിയൻസ് സൗകര്യം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ സാധനങ്ങളുണ്ട്, പിന്നെ അത് ഒരാൾ വരുമ്പോൾ പിന്നെ അയാൾ കൊടുക്കുക. ചില ആൾക്കാർക്ക് അങ്ങോട്ട് മറ്റൊൻ്റെ അവകാശമാണെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നത് ഭയങ്കര പ്രയാസമാണ്, അത് ഭയങ്കര പിശുക്കിൻ്റെ അടയാളം, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ചെയ്യാം. പിന്നെ ചില ആൾക്കാർ കൂലി കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ തന്നെക്കാൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള അവകാശങ്ങൾ, അനന്തരം കൊടുക്കാനുള്ള അവകാശങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ പലതും ഉണ്ടായിട്ട് ഇങ്ങനെ വെച്ച് നീട്ടും. വേറെ ആളുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നത്, കൂട്ടു കച്ചവടത്തിൽ ബാക്കി കൊടുക്കാനുള്ളത്, അങ്ങനെ പാവങ്ങളുടെയൊക്കെ പലപ്പോഴും തൻ്റെ അത്ര എന്താണ് അത്ര സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ചോദിക്കേണ്ടതിനൊന്നും പവറൊന്നും ഇല്ലാത്ത ആൾക്കാരെ അവിടെ വാങ്ങിച്ചേക്കും. ഇത് മത്തലാണ്, മത്തലുൽ ഖനി ദുൽമൻ, വലിയ ദുൽമാണത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. ഇപ്പം മത്തലനി, അപ്പോൾ ഇവിടെ കാഷ്വലി പറഞ്ഞാണ് മൂപ്പര് എനിക്ക് എന്നെ ഞാൻ ചെല്ലുമ്പോഴൊക്കെ പിന്നെ തരാമെന്നുണ്ട്. മൂപ്പര് തരാണ്ട് അങ്ങനെ വെച്ചു. അപ്പോഴാണ് മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞത്. ഇപ്പോൾ കല്ലംത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞാനിപ്പോൾ തങ്ങളോട് സംസാരിച്ചു. ഇപ്പോൾ കാല അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യഹുദു മാഹു യാ അബൂബക്കർ, അപ്പോൾ നിങ്ങളൊന്ന് മൂപ്പരെ കൂടെ രാവിലെ ഒന്ന് പോകണം. ഇപ്പോൾ ഹുദു ലഹു തമ്രത്തൻ തമ്രഹു, മൂപ്പർക്കുള്ള ആ ഈത്തപ്പഴം ഒന്ന് നിങ്ങൾ എടുത്തിട്ട് മൂപ്പര് കൊടുക്കണം, അത് നിങ്ങൾ ഒന്ന് സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പോൾ വയദനി അബൂബക്കർ, അപ്പോൾ അബൂബക്കർ അള്ളാഹു അന്നു എന്നോട് കരാറ് പറഞ്ഞു, വാക്ക് പറഞ്ഞു, അന്നു അൽ മസ്ജിദ, ഞാൻ പള്ളിയിലുണ്ടാവും, ഇതാ സല്ലൈന സുബ, സുബസ്കരിച്ചാൽ ഞാൻ പള്ളിയിലുണ്ടാവട്ടെ എന്ന് അബൂബക്കർ അള്ളാഹു അന്നു എന്നോട് കരാർ ചെയ്തു. ഇപ്പോൾ വജത്തുഹു ഹൈസ് വയദനി, ഇപ്പോൾ മുമ്പ് കറക്റ്റ് ടൈമിൽ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവിടെ ഉണ്ട്. സുബസ്കരിച്ച് മുമ്പ് സിദ്ദീഖ് അള്ളാഹുവിന് റെഡിയാ പോവാൻ. ഫന്തലക്കന, അങ്ങനെ ഞങ്ങൾ പോയി. ഇപ്പോൾ കുല്ലമാ റഅ അബാബക്കരിൻ റജുലും മിൻ ബഴീദിൻ സല്ലമാലൈ, ദൂരത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ അപ്പോൾ ഞങ്ങൾ ഞാനും അബൂബക്കർ അള്ളാഹുവിൻ്റെ കൂടെ രാവിലെ അങ്ങനെ പോവാൻ. അപ്പോൾ ആരെങ്കിലും ദൂരത്ത് നിന്ന് കാണുമ്പോഴേക്ക്, അബൂബക്കർ അള്ളാഹുവിനെ കാണുമ്പോഴേക്ക് ഓലുണ്ട് സലാം പറയും. അപ്പോൾ കാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ അള്ളാഹുവിൻ എന്നോട് പറഞ്ഞു, അമാത്തറ എനിക്ക് കാണാൻ ജമാ യുസീബുൽ ഖൗമു അലൈക്ക മിനൽ ഫളി, ജനങ്ങൾ നിങ്ങളുടെ മേലിൽ ഫളിൽ എത്തിക്കുന്നത് നിങ്ങൾ കാണാനല്ലേ, അവർ ഒരുപാട് ഫലായിലുകൾ അവർ കരസ്ഥമാക്കുന്നത് നിങ്ങളെ കാരണം, ഒരുപാട് ഫളിലുകൾ ആൾക്കാർ കരസ്ഥമാക്കുന്നത് കാണാനല്ലേ. ലാ യസ്ബിക്കു കൈലസ്സലാമി അഹദുൻ, അപ്പോൾ പറയണം ഇതിന് നന്മക്ക് ഒരു അഹമഹമികയാ മുന്നോട്ട് വരുന്ന ഒരു തനാഫുസ് ഉണ്ടാവണം. അപ്പോൾ അതാണ് സ്ഥിതികളെന്ന് പറഞ്ഞു. കണ്ടില്ലേ, നിങ്ങൾ എത്തുമ്പോഴേക്കും അവരിങ്ങോട്ട് സലാം പറഞ്ഞിട്ട് അവർ കൂടുതൽ കൂലി കരസ്ഥമാക്കുന്നത് ഫളിൽ കരസ്ഥമാക്കുന്നത് കാണാനില്ലേ. നിങ്ങളെ ലാ യസ്ബിക്കു കൈലസ്സലാമി അഹദുൻ, എന്നിട്ട് എന്നെ പഠിപ്പിച്ചു തരികയാണ് നഗറ് പറയാൻ, നിന്നെ സലാമ് കൊണ്ട് നിങ്ങളെ ആരും മറികടക്കരുത്, തീരെ കടക്കാൻ പാടില്ല, ആരെയും സമ്മതിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളെ ആ കൂലി ആ ഒരു പ്രതിഫലം ആ ഒരു നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾ കൂടുതൽ അഹമഹമികയായി മുന്നോട്ട് വരണം. ലാ യസ്ബിക്കുക ഇലസ്സലാമി അഹദുൻ, ഒരാളും നിങ്ങൾ സലാമിലേക്ക് നിങ്ങളെക്കാൾ മുൻകടക്കരുത്. അങ്ങനെ ഫക്കുന്നായി ആ തലാർ റജുലു, അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാളോട് പ്രത്യക്ഷപ്പെട്ടാൽ ബാദർനാഹു ബിസ്സലാമി ഖബല യുസല്ലിമ അലൈന, അയാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ട് സലാം പറയാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു കൾച്ചർ, ഒരു സംസ്കാരം, ഒരു രീതി പഠിപ്പിക്കാൻ ആളുകളുടെ ഇടയിൽ ഒന്ന് അഭിവാദന രീതിയാണ്, ഒന്ന് പ്രാർത്ഥനാ വചനങ്ങളാണ്, രണ്ടാളുകൾ കണ്ടുമുട്ടുമ്പോഴുള്ള നല്ലൊരു ഓപ്പണിങ്സ് ആണ്, ഒരു സന്തോഷമാണ്, മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതാണ്, എല്ലാം കൊണ്ടും വളരെ നല്ല. അപ്പോൾ അങ്ങോട്ട് ഇനി ആ ചില ആളുകൾക്കുണ്ടോ ഇങ്ങോട്ട് പറയാനൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ അവിടെ പ്രോത്സാഹിപ്പിക്കണം, അങ്ങോട്ട് സലാങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യണം എന്ന ഒരു വലിയ അധ്യാപനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ഹദ്ദത്തന അബ്ദുല്ലാഹി ബിൻ യൂസുഫ് അൽ കനബിയു ഖാല അഖ്ബർന മാലിക്കുൻ അൻ ഇബ്നു ഷിഹാബിൻ അൻ അത്താ ഇബ്നു സയ്യിദ് യസീദ് അൻ അബി അയ്യൂബ് റളിയല്ലാഹു അൻഹും അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും പഠിക്കേണ്ട ഒരു ഹദീസാണ്, ലാ യഹില്ലു ലി ഇംറിഇൻ മുസ്ലിമിൻ, ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന് ഹലാലല്ല, പറ്റേയില്ല, ഐ യഹുജുറ അഹാഹു, തൻ്റെ സഹോദരനെ വെടിഞ്ഞു നിൽക്കുക, തൻ്റെ സഹോദരനുമായിട്ട് മിണ്ടാതെ നടക്കൽ, തെറ്റി നടക്കൽ, ഫൗക്ക ഫലാത്തിൻ, 3 ദിവസത്തിൻ്റെ മേലെ തൻ്റെ കൂട്ടുകാരനോട് മിണ്ടാതെ നടക്കാൻ പാടില്ല.
ഫയൽത്തക്കയാൻ അങ്ങനെ തെറ്റിയിട്ട് എന്ത് ചെയ്യും അവർ? ഫയൽത്തക്കയാൻ അവർ രണ്ടുപേരും പിന്നെയും പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്പൊ ഓൺലൈനും കണ്ടുമുട്ടാണല്ലോ, ഇപ്പൊ വെർച്വൽ കണ്ടുമുട്ടലാണ് കൂടുതലുള്ളത്. അതൊക്കെ ഇതിൽ പെടും. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് രണ്ടാളും ഓൺലൈനിലുണ്ട്, രണ്ടാളും ഒരു ഗ്രൂപ്പിലുണ്ട്. പക്ഷെ മൂല രണ്ടാളും മുണ്ടൂല, വർത്താനം പറയില്ല. ഫയൽത്തക്കയാൻ ഫയാരി ലഹാദ ഫയാരി ലഹാദ, മൂപ്പർ ഇങ്ങോട്ടും തിരിഞ്ഞു പോകും, മൂപ്പർ അങ്ങോട്ടും തിരിഞ്ഞു പോകും. വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, നിങ്ങൾ മനസ്സിലാക്കണം, അവരിൽ നിന്ന് ഏറ്റവും ഉത്തമൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഖൈറായ മനുഷ്യൻ, ഖൈറുള്ള മനുഷ്യൻ, അല്ലദി യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങുന്ന ആളാണ്. പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, മനുഷ്യന്മാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാവും, പിടിക്കാത്തതുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും മനുഷ്യന്മാരുടെ. അത് ഇനി ആ ഒരു ബന്ധത്തിൽ ചെറിയ വിള്ളൽ വീഴ്ത്തി അത് ആഴത്തിലാകുന്നതിന് മുമ്പ് ഒരാൾ എങ്കിലും തൻ്റെ ഈഗോ വെടിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് സലാം പറയാം, അസ്സലാമു അലൈക്കും സാറ ചേട്ടാ എന്ന് പറയാൻ മനസ്സ് കാണിക്കുക, അയാൾ ഏറ്റവും ശ്രേഷ്ഠനാണ്. നമ്മളിപ്പോൾ ഈ ദുന്യാവിലെ കുറച്ച് നേരത്തിന് വലിയ ആളായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലോ. അള്ളാഹ് ഇന്നക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും, അതാണ് വിശ്വാസത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ പ്രചോദനം അതാണ്, മോട്ടിവേഷൻ അതാണ്. ഇതൊക്കെ ചെറിയ കുറച്ച് കാലത്തിന് ഇവിടെ ഒന്നും ചിലപ്പം നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല എന്നൊക്കെ വരും, ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് വരും, എല്ലാ കാര്യങ്ങളും എല്ലാവരും ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അല്ലല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ആ ഒരു മോട്ടിവേഷൻ മനുഷ്യനുണ്ടെങ്കിൽ ഒരുപാട് നന്മയോടെ, ഒരുപാട് മനസ്സമാധാനത്തോടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയും, ഒരുപാട് ആളുകൾക്ക് സലാം സമാധാനം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഖൈറുഹുമ അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങിയ ആളാണ് അവരിൽ ശ്രേഷ്ഠനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സലാം പറയാനും സലാമിനെ പരത്താനും അഭിവാദന രീതികളോടെ മറ്റു മനുഷ്യരുടെ ഹൃദയത്തിൽ സന്തോഷം നൽകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഅഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.